മലപ്പുറം ജില്ലയിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗവും അതുമൂലമുള്ള മരണങ്ങളും വർദ്ധിക്കുന്നതിനാൽ പൊതുജനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുവയുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേരുകയാണ്. ഇതേ തുടർന്ന് വിവരങ്ങളുമായി സോണൽ കൃഷ്ണയുണ്ട് നമ്മളോടൊപ്പം. സോണൽ, വിശദാംശങ്ങൾ. ആതിര, മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള യോഗമാണ് ഈ ചാലിയാർ പഞ്ചായത്ത് ഓഫീസിൽ ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്ന. അല്പസമയത്തിനകം ഈ യോഗം കഴിഞ്ഞ് ജില്ലാ മെഡിക്കൽ ഓഫീസർ എത്തി കൃത്യമായിട്ടുള്ള വിവരം മാധ്യമങ്ങളുമായി പങ്കുവെക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് കഴിഞ്ഞ 5 മാസത്തെ കണക്കെടുത്താൽ അറിയാം, മലപ്പുറം ജില്ലയിൽ മാത്രം 8 മരണങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. തുടർച്ചയായിട്ട് ഏകദേശം 1038 രോഗികളോളം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഭാഗങ്ങളിലായിട്ട് ചികിത്സയിലുണ്ട്, മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ യോഗം കഴിഞ്ഞ് ജില്ലാ മെഡിക്കൽ ഓഫീസർ എത്തി വിശദമായി കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ ഈ എണ്ണത്തിൻ്റെ കാര്യത്തിലെല്ലാം തന്നെ ഒരു കൃത്യമായ വിവരം, ഒരു വ്യക്തത നമുക്ക് വരും എന്നുള്ളതാണ് നോക്കിക്കാണാൻ. എന്തായാലും ജില്ലയിൽ കനത്ത ജാഗ്രത നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള രോഗം ബാധിച്ചവരോ അല്ലെങ്കിൽ പ്രതിരോധ ശേഷി കുറവുള്ളവരോ ആയിട്ടുള്ള വ്യക്തികളിലാണ് മഞ്ഞപ്പിത്തം ഗുരുതരമാവാനുള്ള സാധ്യത ഏറ്റവും കൂടുതലായി കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ടുള്ള ശുചിത്വം പാലിക്കണം, ഇതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. അതിൻ്റെ കൂടെ തന്നെ ചേർക്കാനുള്ളത് ഇത്തരക്കാർ ഏറ്റവും ഗൗരവമായി ഇരിക്കേണ്ടതാണ്, ജാഗ്രത പുലർത്തേണ്ടതാണ് എന്നുള്ള കാര്യം കൂടിയാണ് ഇത്. ഇതുമായി ബന്ധപ്പെട്ട് യോഗത്തിന് ശേഷം യോഗത്തിലെ പ്രധാന തീരുമാനങ്ങളിലൊന്ന് ഇത്തരത്തിൽ ഉള്ളവരെ കണ്ട് ബോധവൽക്കരിക്കാൻ ആശാ വർക്കർമാരുൾപ്പെടെ സജ്ജമാവും എന്നുള്ള തീരുമാനം ഈ യോഗത്തിന് ശേഷം ഉണ്ടാവും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. എന്തായാലും വീട് വീടാന്തരം കയറി ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റ് ശുചിത്വം പാലിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട കാര്യം. ഈ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ച ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ അശാസ്ത്രീയമായ ചികിത്സ തേടാനോ അതുപോലെ സ്വയം ചികിത്സിക്കാനോ ആരും തയ്യാറാവരുത് എന്നുള്ളൊരു നിർദ്ദേശം കൂടി ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് പറയുന്നുണ്ട്, നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സ മാത്രമേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തേടാൻ പാടുള്ളൂ, അല്ലാത്ത പക്ഷം ഈ രോഗത്തെ കൃത്യമായി പ്രതിരോധിക്കാൻ കഴിയാത്തൊരു സ്ഥിതി വരും എന്നുള്ള കാര്യം കൂടി ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും യോഗത്തിന് ശേഷം കൃത്യമായി ഈ ജില്ലയിലെ നിലമ്പൂർ ഭാഗത്താണ് പ്രധാനമായും ഈ മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യമുള്ളത്. ഇവിടുത്തെ എന്താണ് സ്ഥിതി, നിലവിലെ സ്ഥിതി എന്താണ് എന്നുള്ളത് ജില്ലാ മെഡിക്കൽ ഓഫീസർ അല്പസമയത്തിനകം യോഗം കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളെ കാണും, അതോടുകൂടി അതിലൊരു വ്യക്തത വരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആതിര.